അപ്പോ ഇതൊരു ടു ഡയമെൻഷണൽ ബോഡിയാണ്. ഈ ടു ഡയമെൻഷണൽ ബോഡിയിൽ ഒരു ഫോഴ്സ് ഒരു 5 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ചെയ്തു, ഒരു 2 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ചെയ്തു, ഒരു 3 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ചെയ്തു. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ്? റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരുന്നു? എങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് മോഡ്യൂളിൽ ഫൈവ് പ്ലസ് ത്രീ മൈനസ് ടു. 5 + 3 - 2. അപ്പൊ എന്ത് വരും? സിക്സ് കിലോ ന്യൂട്ടൺ. പിന്നെ ഒരു ബോഡിയില് നമുക്ക് ഇങ്ങനെ ഒരു 5, പിന്നെ ഇങ്ങനെ ഒരു 3, ഇങ്ങനെ ഒരു 2 കിലോ ന്യൂട്ടൺ. ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? 3 ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. അപ്പൊ ഇവിടെ റിസൾട്ട് തന്നെ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഓർക്കുന്നുണ്ടോ? സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കണ്ടുപിടിക്കും, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് കണ്ടുപിടിക്കും, എന്നിട്ട് റിസൾട്ടന്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഓർമ്മ വരുന്നുണ്ടോ? പക്ഷെ ഇവിടെ നമുക്ക് ഇതേ കണക്ക് തന്നെയാണ്, ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, അതൊരു 3 ഡയമെൻഷണൽ ബോഡിയിലാണ് ഈ ഒരുപാട് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. അപ്പോ അത് അങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്. സോ അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്താണ് നമുക്ക് അതിനെ ഫോഴ്സ് വെക്ടേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോ ഒരു ബോഡിയിൽ, ഒരു 3 ഡയമെൻഷണൽ ബോഡിയിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ ഇതൊരു F1 ഫോഴ്സ്, ഇതടുത്ത ഒരു F2 ഫോഴ്സ്, ഇതടുത്ത ഒരു F3 ഫോഴ്സ്. സോ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ്. സോ ഈ ഒരു പോയിന്റിലാണ് ഈ F1, F2, F3 എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. F1, F2 and F3. സോ ഈ F1, F2, F3 എന്ന് പറഞ്ഞ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസസിലാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ F1നെയും F2നെയും F3 എന്ന് പറഞ്ഞ ഫോഴ്സസിനെയും എന്താക്കി മാറ്റും, അതിനെ നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ 3 ഫോഴ്സസിനെയും വെക്റ്റർ ഫോംസിലേക്ക് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ആ വെക്റ്റർ ഫോമിലുള്ള ഫോഴ്സസിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് വെക്റ്റർ ഫോമിൽ കിട്ടും. ആ റിസൾട്ടന്റ് വെക്റ്റർ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ, റിസൾട്ടന്റ് നമുക്ക് വെക്റ്റർ ഫോമിൽ കിട്ടും, റിസൾട്ടന്റ് വെക്റ്റർ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് RX² + RY² + RZ² ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് ഓൺ ആൻ 3 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ F1നെ നമ്മൾ എങ്ങനെ എഴുതും? വെക്റ്റർ ഫോമിലേക്ക് എഴുതും. എന്ന് വെച്ചാൽ FXI + FIJ + FZK. അതേ കണക്കിന് F2നെ നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് എഴുതും, FXI + FIJ + FZK. അതേ കണക്ക് തന്നെ F3 നമ്മൾ ഇതേ കണക്ക് തന്നെ FXI + FIJ + FZK എഴുതും. എന്നിട്ട് എന്താണ്, ഈ 3 വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. ആ റിസൾട്ടന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? √RX² + RY² + RZ² സോൾവ് ചെയ്താൽ മതി. ഇനി ആ റിസൾട്ടന്റ് RX ഉം RY ഉം RZ ഉം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. θ(x) = cos ഇൻവേഴ്സ് RX / R, θ(y) = cos ഇൻവേഴ്സ് RY / R, θ(z) = cos ഇൻവേഴ്സ് RZ / R. ഓക്കെ. ഇനി
ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്, ദ റിസൾട്ടന്റ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പൊ എന്താണ് വെക്ടർ, ഈ സാധനം ഈക്വൽ ടു സീറോ ആയിരിക്കും ഇഫ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. ഇനി പ്രൂവ് ദാറ്റ് ദ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ റിസൾട്ടന്റിന്റെ വാല്യൂ സീറോ കിട്ടണം. മനസ്സിലായോ? നമുക്കൊരു ത്രീ ഡയമെൻഷണൽ ബോഡി തന്നിട്ട് അതിനകത്ത് മൂന്നോ നാലോ അഞ്ചോ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. പ്രൂവ് ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ വാല്യൂ റിസൾട്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ ആ വാല്യൂ എന്തായിരിക്കണം, സീറോ ആയിട്ട് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ദാറ്റ് ബോഡി റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ? യെസ് സർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Problem number 22. നോക്കിക്കേ, ത്രീ ഫോഴ്സസ് 500, 700 and 800 ന്യൂട്ടൺ ആർ ആക്ടിങ് അലോങ് ദ ത്രീ ഡയഗണൽസ് ഓഫ് അഡ്ജസൻറ് ഫേസസ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 2 meters. Determine the resultant forces. അപ്പോ ഇവിടെ നമുക്ക് മൂന്ന് ഫോഴ്സ് ഉണ്ട്. 500 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, 700 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, അതേ കണക്കിന് 800 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ആ മൂന്ന് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ഫോഴ്സസ് എല്ലാം എവിടെ നിന്നാണ് ആക്ട് ചെയ്യുന്നത്, ഒറിജിനിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ഓരോ ഫോഴ്സിനെയും വെക്ടർ ഫോമിലേക്ക് ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യണം. ആദ്യം 500 എന്ന് പറഞ്ഞ ഫോഴ്സിനെ വെക്ടർ ഫോമിലാക്കണം, പിന്നെ 700 എന്ന് പറഞ്ഞ ഫോഴ്സിനെ വെക്ടർ ഫോമിലാക്കണം, 800 എന്ന് പറഞ്ഞ ഫോഴ്സിനെ മൂന്നാമത് വെക്ടർ ഫോമിലേക്ക് ആക്കണം. അപ്പൊ നമുക്ക് ആദ്യം എടുക്കുന്നത് 500 എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പേരും തരാത്തതുകൊണ്ട് നമുക്ക് ഈ പോയിന്റിനെ എ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മാറ്റി കളർ മാറ്റട്ടെ. അപ്പോ ഈ 500 ആക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എവിടുന്നാ ആക്ട് ചെയ്യുന്നത്, ഒറിജിനിൽ നിന്നാണ് ഈ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇതിന് ഞാൻ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിന്റെ കോർഡിനേറ്റ്സ് വേണം. 500 ന്യൂട്ടൺ ഫോഴ്സ് എക്സ് ഇസഡ് ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്, കണ്ടില്ലേ, എക്സ് ആക്സിസ് ചെയ്യുന്ന അതേ കണക്ക് തന്നെ ഇസഡ് ആക്സിസ് ചെയ്യുന്നതാണ് നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇതാണ്ടേ 2 meters. ഇസഡ് ആക്സിന് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഇതാണ് ഇസഡ് ആക്സിസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്താണ്, 2 meters. എക്സ് ഇസഡ് പ്ലെയിനിലായതുകൊണ്ട് വൈ കോമ്പണന്റ് ഇല്ല, വൈയുടെ വാല്യൂ സീറോ. അപ്പോൾ 2, 0, 2 ആണ് എന്തിന്റെ വാല്യൂ, എ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ വാല്യൂസ് കോർഡിനേറ്റ്സ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടോ? സോ സ്റ്റുഡൻസ് പ്ലീസ് റെസ്പോണ്ട്. അപ്പോ ഇവിടെ ഒറിജിനിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് എ 500 ന്യൂട്ടൺ എവിടെ നിന്നാണ്, ഒറിജിനിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡി എക്സ് എയുടെ കോർഡിനേറ്റ്സ് 2, 0, 2. അപ്പൊ ഡി എക്സിന്റെ വാല്യൂ എന്താ ഇവിടെ വരുന്നത്, 2 എന്നാണ് വരുന്നത്. ഡി വൈയുടെ വാല്യൂ എന്താ വരിക, 0 വരും. ആൻഡ് ഡി ഇസഡിന്റെ വാല്യൂ എന്താ വരിക, 2 വരും. ഡി എക്സ്, ഡി വൈ ആൻഡ് ഡി ഇസഡ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം. ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2² + 2² 2 2 = 4 4 + 4 = 8. അപ്പോ റൂട്ട് 8 എത്ര വരും, ഡിയുടെ ആൻസർ എത്ര വരുന്നേ, ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം.
എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എങ്ങനെ എഴുതാം? എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി. ഫോഴ്സിന്റെ വാല്യൂ എത്ര ആയിരുന്നു? 500. അപ്പോ 500 ഇൻറ്റു ഡി എക്സിന്റെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ 2.82. എത്ര വരും? 500 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2.82. FY ആകുമ്പോഴോ എഫ് ഇൻറ്റു ഡിവൈ ബൈ ഡി. എഫ് എന്ന് പറഞ്ഞാൽ 500, ഡി വൈയുടെ ആൻസർ 0. അപ്പൊ എന്തായി? എഫ് വൈ 0 ആയിപ്പോയി. ഇനി എന്താണ് എഫ് ഇസഡ്? എഫ് ഇസഡ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി. ഡി ഇസഡ് ബൈ ഡി, എഫിന്റെ വാല്യൂ 500, ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2.82. 500 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2.82 എത്ര വരും? 4.61. അപ്പോ നമുക്ക് ഈ 500 എന്ന് പറഞ്ഞ ഫോഴ്സിനെ വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു 354.61 പ്ലസ് 0 j ആ വരുന്നത്. ഇനി ഇസഡ് എന്തായിരിക്കും? 354.61 k. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫോഴ്സിനെ വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ഫോഴ്സ്. അടുത്ത ഫോഴ്സ് എന്ന് പറ ഒരു മിനിറ്റ്. അടുത്ത ഫോഴ്സ് എത്രയായിരുന്നു? അടുത്ത ഫോഴ്സ് നമുക്ക് 700. അത് ബി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ബി പോയിന്റ് കോർഡിനേറ്റ്സ് പറഞ്ഞേ. ബി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. എക്സ് വൈ പ്ലെയിൻ. അപ്പോ കോർഡിനേറ്റ്സ് പറഞ്ഞേ. അപ്പൊ എന്താ ഇത്? ക്യൂബ് ഓഫ് സൈഡ് 2 meters എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതാണ്ട് ഈ ഡിസ്റ്റൻസ് 2 ആണ്. അതായത് എക്സ് ആക്സിന് പാരൽ ആയിട്ട് വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്ര വരും? അത് 2 meters. അപ്പോ എക്സ് കോർഡിനേറ്റ് 2. പിന്നെന്താണ്? 700 വൈ കോർഡിനേറ്റ് 2 meters. എക്സ് ആക്സിസ് ചെയ്യുന്ന അവിടെ നമ്മളുടെ ഡിസ്റ്റൻസ് 2 meters. അപ്പോ 2, 2, സോ ദ പോയിന്റ് ബി ഈസ് ലൈങ് ഓൺ എക്സ് വൈ പ്ലെയിൻ. ബി എന്ന് പറഞ്ഞ പോയിന്റ് 700 newton എക്സ് വൈ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇസഡ് കോമ്പണന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ബി 2, 2, 0 ആണ്. മനസ്സിലായോ? ബി 2, 2, 0 എന്ന് മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ഡി എക്സ് ഡി വൈ ഡി സെഡ് വാല്യൂസ് വരും? 2, 2, 0. ദ ഫോഴ്സ് 700 newton ഈസ് ആക്ടിങ് ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്നാണ് 700 newton ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡി എക്സ് 2 എന്ന് കൊടുക്കാം. ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഡി വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ആൻഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ബി ഫ്രം ഒറിജിൻ, ഈ ഡി കണ്ടുപിടിക്കണം. സോ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2² + 2² എന്തായിരിക്കും കിട്ടുന്നത്? റൂട്ട് ഓഫ് 2² + 2² റൂട്ട് ഓഫ് 2² + 2² ഇസഡ് 0 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ എത്രയായിരുന്നു?
root of 2.82. ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? ഫോഴ്സ് അലോങ് എക്സ് ആക്സിസ്. അപ്പൊ എഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി. സോ ഫോഴ്സ് വാല്യൂ 700. അപ്പൊ 700 ഇൻ ടു ഡി എക്സ് 2 ഡിവൈഡഡ് ബൈ ഡി 2.82. ഇനി അത് കണക്ക് തന്നെ എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഡി വൈ ഡിവൈഡഡ് ബൈ ഡി 700 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2.82. എത്ര വരും? ഇവിടെയും 496 ആണോ വരുന്നത്? സോ ഇതിനെ വെക്ടർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോ എന്ത് വരും? ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോ 496.43 എക്സ് ആക്സിന്റെ ആണ്. അപ്പോ എക്സ് ആക്സിന്റെ യൂണിറ്റ് വെക്ടർ ആയി പ്ലസ് 496.43 ഇൻറ്റു ജെ, കെ അല്ല, ജെ. വൈ കോമ്പണന്റിന്റെ യൂണിറ്റ് വെക്ടർ ജെ. മനസ്സിലായോ? യെസ് സർ. ക്ലിയർ? ഇനി നമുക്ക് മൂന്നാമത്തെ ഫോഴ്സ് 800. ഇതിനെ സി പോയിന്റ് ആയിട്ട് കൊടുക്കാം. അപ്പോ ഈ സി പോയിന്റ് ഏത് ആക്സിസിലാണ് നിൽക്കുന്നത്? അല്ല, ഏതൊക്കെ ആക്സിസിലായിട്ടാണ് നിൽക്കുന്നത്? വൈ ഇസഡ് പ്ലെയിൻ ആണ് മനസ്സിലാകുമ്പോ തന്നെ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ 0 കൊടുക്കുക. ഇനി വൈയും ഇസഡും എന്തായിരിക്കും? വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 2.2. എന്താണ്? നമുക്ക് എല്ലാ സൈഡും 2 meters ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും? 2.2. ഇനി എന്ത് ചെയ്യാ? ഇവിടെ ഡി വൈ എന്ന് പറയുന്നത് 2 ആണ്, ഡി ഇസഡ് എന്നും പറയുന്നത് 2 ആണ്. ഡിയുടെ വാല്യൂ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2² + 2² ചെയ്യുമ്പോൾ നമുക്ക് 2.82 എന്ന് കിട്ടും. 2.82. ഇനി എന്ത് ചെയ്യാ? എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫിന്റെ വാല്യൂ എന്തായിരുന്നു? 800. അപ്പോ 800 ഇൻറ്റു ഡി എക്സ്, ഡി എക്സ് ഇല്ല, 0 ആണ്. അപ്പൊ എഫ് എക്സിന്റെ വാല്യൂ 0 ആയിപ്പോയി. ഇനി എഫ് വൈ, എഫ് വൈ വരുമ്പോ എന്താണ്? 800 ഇൻറ്റു ഡി വൈ ബൈ ഡി 2.82. ഇനി എഫ് ഇസഡ് വരുമ്പോ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 800 ഇൻറ്റു 2 ÷ 2.82. എന്ത് വന്നു എഫ് വൈയും എഫ് ഇസഡിന്റെ വാല്യൂ? ഫൈവ് സിക്സ് സെവൻ പോയിന്റ് ത്രീ ന്യൂട്ടൺ. ഇതിന്റെ വെക്ടർ ഫോമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്തേ. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഐ ഇല്ല, ഇനി എന്താണ്? വൈ കോമ്പണന്റ് ആകുമ്പോ എന്താണ് യൂണിറ്റ് വെക്ടർ? ജെ. 567.3 J plus 567.3 K.
അപ്പോൾ നമ്മൾ മൂന്ന് വാല്യൂസിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു, മൂന്ന് ഫോഴ്സസിനെയും വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോഴ്സിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതിയത്, അതായത് സി പോയിന്റ്. ഇത് നമ്മുടെ ബി പോയിന്റിലെ വെക്റ്റർ ഫോമിലേക്ക് എഴുതിയത്. ഇനി ഇതായിരുന്നു നമ്മുടെ എ പോയിന്റിനെ വെക്റ്റർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്തത്. പിന്നെ എഫ് വൺ വെക്റ്റർ എന്ന് കൊടുക്കാം, ഇതിനെ എഫ് ടു എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഫോഴ്സ് അല്ലെങ്കിൽ എ ബി എന്ന് കൊടുക്കാം, എങ്ങനെ ആയാലും കൊടുത്താൽ മതി. ഇത് മൂന്നാമത്തെ പോയിന്റ് എഫ് ത്രീ എന്നോ എഫ് ബി എന്നോ കൊടുക്കാം. സോ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ വെക്റ്റേഴ്സിനെ എല്ലാം കൂടി എടുത്ത് ആഡ് ചെയ്യാം. ഒരു മിനിറ്റ്. പേജ് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് വരുന്നില്ല. സ്ലൈഡ് കാണാമോ? യെസ് സർ. യെസ് സർ. സ്ലൈഡ് കാണുന്നുണ്ടോ? സോ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, എഫ് വൺ വെക്റ്റർ പ്ലസ് എഫ് ടു വെക്റ്റർ പ്ലസ് എഫ് ത്രീ വെക്റ്റർ. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എഫ് വൺ വെക്റ്റർ നോക്കി. എഫ് വൺ വെക്റ്റർ 354 പ്ലസ് 661 i. ഈ എഫ് ടു വെക്റ്ററിനകത്ത് ഐയുടെ വാല്യൂ ഉണ്ടോ? ഉണ്ട്, 496.43. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞേ. ജെ മൂന്നാമത്തേനകത്ത് ഐയുടെ വാല്യൂ ഇല്ല, ഐ യൂണിറ്റ് വെക്റ്റർ 496.43 പ്ലസ് 496.43 പ്ലസ് 354.61 എത്ര വരും? ഐയുടെ വാല്യൂസ് മാത്രം ഒന്ന് ആഡ് ചെയ്യാം, എഫ് വൺ വെക്റ്റർ, എഫ് ടു വെക്റ്റർ ആൻഡ് എഫ് ത്രീ വെക്റ്റർ. 354.61 പ്ലസ് 496.43 എത്ര വന്നു? 851.04 i. ഇനി നമുക്ക് ജെ, എഫ് വൺ വെക്ടറിനകത്ത് ജെ ഇല്ല, എഫ് ടു വെക്ടറിനകത്ത് ജെ ഉണ്ട്, എഫ് ത്രീ വെക്ടറിനകത്തും ജെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ജെ വാല്യൂസ് ആഡ് ചെയ്യുക. 496.43 പ്ലസ് 567.3 എത്ര വന്നു? 1063.73. അതാണ് ജെ. ഇനി അടുത്തത് കെ. നമുക്ക് എഫ് വൺ വെക്ടറിൽ കെ ഉണ്ട്, 354.61. ഇനി എഫ് ടു ല് കെ ഇല്ല, എഫ് ത്രീയില് കെ ഉണ്ട്, 567.3. 567.3 എത്ര വന്നു? 921.91. 921.91 i, j and k. So this is the resultant. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ ഫോമിലേക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ ക്യൂബിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മനസ്സിലായോ? Yes, sir. Okay. ഈ നമുക്ക് റിസൾട്ടന്റിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യണം, 851.04² പ്ലസ് 1063.73² പ്ലസ് 921.91² ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടും. എത്ര വരും? 1644.93 ന്യൂട്ടൺസ്. റിസൾട്ടന്റ് കിട്ടി. ഇനി നമുക്ക് റിസൾട്ടന്റ് കിട്ടിക്കഴിഞ്ഞ ഡയറക്ഷൻ കോസൈൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ദ റിസൾട്ടന്റ് ഫോഴ്സ് എക്സിൽ നിന്നും വൈയിൽ നിന്നും ഇസഡ് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും ഇസഡ് ആക്സിസിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ. അതെന്തായിരുന്നു? തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ ഇസഡ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം?
theta x is equal to cos inverse rx. That is 851.04 divided by number resultant force 1644.93. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസിനുള്ള ഇൻക്ലിനേഷൻ കിട്ടും. ഇനി തീറ്റ വൈ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് നമ്മുടെ ജെ കോമ്പണന്റ് 1063.73 ഡിവൈഡഡ് ബൈ 1644.93 തീറ്റ ഇസഡ് എന്ന് പറയുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്ത് കൂടെ ഉണ്ട്? 921.91. അതാണ് കെ കമ്പണൻ. 921.91 ഡിവൈഡഡ് ബൈ നമ്മുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 1644.93. സോ ആംഗിൾസും കൂടെ ഒന്ന് പറഞ്ഞേ. തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ ഇസഡ്. 58.84 degrees. 49.71 degrees. സോ നമ്മൾ ആംഗിൾസ് കിട്ടി, റിസൾട്ടന്റ് വാല്യൂ കിട്ടി. ആ റിസൾട്ടന്റ് ആക്സിസ് ചെയ്യുന്നുള്ള ആംഗിൾസ് ആണ് നമ്മളിപ്പോ മാർക്ക് ചെയ്തത്. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി കാണിച്ചു. അപ്പോ നമുക്ക് മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്തിരുന്നു. ആ മൂന്ന് ഫോഴ്സിനെ എന്താക്കി? ഒരൊറ്റ റിസൾട്ടന്റ് ആക്കി വരച്ചു. സോ നമുക്കതിനെ കണ്ടേ, ഇതാണ് ആ റിസൾട്ടന്റ് ഫോഴ്സ്. ആ റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇതാണ് തീറ്റ. ഇതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച തീറ്റ എക്സ്. എത്രയാണ്? 58.85. ഇത് നമ്മുടെ റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായിരുന്നു തീറ്റ വൈ എടുത്തത്. എത്ര കിട്ടിയ? 49.7. ഇനി റിസൾട്ടന്റ് ഇസഡുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ, അതെത്ര കിട്ടിയിരുന്നു? 55.9. സോ ഈ പ്രോബ്ലം ക്ലിയർ ആയോ? യെസ് സർ. എനി ഡൗട്ട്സ്? Any doubts? No, sir. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റിനോട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രോബ്ലം നമ്പർ 23. Determine the resultant of a system of concurrent forces having the following magnitude and passing through origin and the indicated points. അപ്പൊ ഇവിടെ മൂന്ന് ഫോഴ്സ് ഉണ്ട്. ഈ മൂന്ന് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കാനാ പറയുന്നത്. എഫ് വൺ എന്നുള്ള 280 ഫോഴ്സ്, എഫ് ടു എന്നുള്ള 520, എഫ് ത്രീ എന്നുള്ള 270. അപ്പൊ അത് എവിടെ നിന്നാണ്? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പാസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ്, അപ്പോൾ ഇനിഷ്യലി ഒറിജിൻ ആണ്, ഫൈനൽ പോയിന്റ് ആണ് 12.6.4 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഡി എക്സ്, ഡി വൈ, ഡി സെഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എഫ് വൺ ഫോഴ്സ് തന്നിട്ടുണ്ട്. എഫ് വണ്ണിനെ എന്തിലേക്ക് മാറ്റാം? എഫ് വൺ വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെയും എഫ് ടുവിന്റെ ഡി എക്സ്, ഡി വൈ, ഡി സെഡ് തന്നിട്ടുണ്ട്. എഫ് ടുവിനെ വെക്ടർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. എഫ് ത്രീ, എഫ് ത്രീയെ എന്ത് ചെയ്യാം? വെക്ടർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നമ്മളിപ്പോ ചെയ്ത് നടക്കാൻ എഫ് വണ്ണിനെ വെക്ടർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്തു. റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സും എഫ് വൈയും എഫ് ഇസഡും വേണം. എഫ് ഇസഡ്, എഫ് എക്സിനെ കാണാൻ എന്താണ്? എഫ് ഇൻ ടു ഡി എക്സ് ബൈ ഡി. അപ്പോൾ ഡി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ഈ പ്രോബ്ലം കുറച്ചും കൂടി സിമ്പിൾ ആക്കി വന്നു. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, കോർഡിനേറ്റ് വാല്യൂസ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തു. ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേറ്റ് വാല്യൂസ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തു. അപ്പോൾ ബാക്കി എല്ലാ സ്റ്റെപ്സും നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിന്റെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ
റിസൾട്ടൻ്റ് എന്ത് ചെയ്തു, വെക്ടർ ഫോമിൽ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി ആ റിസൾട്ടൻ്റ് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും അതിനൊക്കെ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ? എല്ലാ കാര്യങ്ങളും മനസ്സിലായോ? Yes, sir.